പ്രശസ്ത സംവിധായകൻ ജിത്തു ജോസഫ് ഇപ്പോൾ തന്റെ പുതിയ ചിത്രമായ ദൃശ്യൻ 2 നേടുന്ന വമ്പൻ വിജയത്തിന്റെ സന്തോഷത്തിലാണ്. ആമസോൺ പ്രൈം റിലീസായി എത്തിയ ഈ ചിത്രം ഇന്ത്യ മുഴുവനും ഇന്ത്യക്ക് പുറത്ത് വമ്പൻ ജനപ്രീതിയാണ് നേടുന്നത്. ചിത്രത്തിലെ നായകൻ മോഹൻലാലും ജിത്തു ജോസഫിനും വലിയ കയ്യടിയാണ് പ്രേക്ഷകർ നൽകുന്നത്. ജിത്തു ജോസഫും ദൃശ്യൻ 2 അണിയറ പ്രവർത്തകരും ഈയിടയ്ക്ക് ദൃശ്യൻ 2 വിജയം ആഘോഷിക്കുകയും ചെയ്തു സ്വന്തം വസതി. അടുത്ത മാസം ഈ ചിത്രത്തിന്റെ തെലുങ്ക് റീമേക്ക് ചെയ്യാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ജിത്തു ജോസഫ്. അതിനിടെ ഒരു ഓൺലൈൻ സിനിമാ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ അടുത്ത മോഹൻലാൽ ചിത്രമായ റാമിനെ കുറിച്ചും ജിത്തു ജോസഫ് മനസ്സ് തുറന്നു. റാം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം പകുതിയോളം തീർന്നപ്പോഴാണ് കോവിഡ് പ്രതിസന്ധി മൂലം ലോക്ക്ഡൌൺ വന്നതും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിലച്ചതും. ബാക്കിയുള്ള ഭാഗം ഷൂട്ട് ചെയ്യേണ്ടത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ ആയതുകൊണ്ടും അവിടെയെല്ലാം ഇപ്പോൾ കോവിഡ് പ്രതിസന്ധി തുടരുന്നതുകൊണ്ടും അവിടെ സുരക്ഷിതമായി ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോൾ മാത്രമേ റാമിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കാൻ സാധിക്കൂന്ന് ജിത്തു ജോസഫ് വെളിപ്പെടുത്തി. മാത്രമല്ല റാം ഒരു മാസ് ചിത്രം ആയിരിക്കുമെന്നും പക്ഷേ വിജയുടെയൊക്കെ തമിഴ് മാസ് ചിത്രങ്ങളുടെ രീതിയിലുള്ള ഒരു ചിത്രമാവില്ല റാം എന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കുന്നു. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയ രീതിയിലായിരിക്കും ഒരുക്കുന്ന ഒരു ആക്ഷൻ ചിത്രമായിരിക്കും റാം എന്നാണ് ജിത്തു ജോസഫ് വിശദീകരിക്കുന്നത്. മോഹൻലാലിന്റെ നായികയായി ചിത്രത്തിൽ എത്തുന്നത് തെന്നിന്ത്യൻ താരസുന്ദരി ത്രിഷയാണ്. അഭിഷേക് ഫിലിംസ് നിർമ്മിക്കുന്ന ഈ ചിത്രം രചിച്ചിരിക്കുന്നത് ജിത്തു ജോസഫാണ്. റാം കൂടാതെ ദൃശ്യം 3 ഭാഗവും ജിത്തു ജോസഫ് മോഹൻലാൽ ടീം ഒന്നിച്ചെത്തും. മറ്റു കഥകളും മോഹൻലാലിനെ നായകനാക്കി ചെയ്യാൻ ജിത്തു ജോസഫ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ദൃശ്യൻ 2 തെലുങ്ക് റീമേക്ക് ഏപ്രിൽ മാസത്തിൽ പൂർത്തിയാക്കിയതിനു ശേഷം റാം അല്ലെങ്കിൽ ഒരു യുവതാര ചിത്രം ചെയ്യാനാണ് ജിത്തു ജോസഫിന്റെ പ്ലാൻ. ഈ ചിത്രത്തിൽ ദുൽഖറിന്റെയും ആസിഫലിയുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്.